പയ്യന്നൂരിൽ മൂന്നും കണ്ണപുരത്ത് അഞ്ചും പുതിയ തീവണ്ടികൾക്ക് സ്റ്റോപ്പ് അനുവദിച്ചതായി പാസഞ്ചേഴ്സ് എമിനിറ്റി കമ്മിറ്റി ചെയർമാൻ പി കെ കൃഷ്ണദാസ്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതിയൊരു ടിക്കറ്റ് കൗണ്ടർ കൂടി ആരംഭിക്കുമെന്നും കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മറ്റ് യാത്രക്കാരുടെ വിവിധ സംഘടനകൾ പാസഞ്ചർ എമിനിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്ക് അതേപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ നിവേദനം നൽകിയിരുന്നു. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ മൂന്നും കണ്ണപുരത്ത് അഞ്ചും ആണ് പുതിയ ട്രെയിനുകൾക്ക് പുതുതായി സ്റ്റോപ്പ് അനുവദിച്ചത്. പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ പുതിയൊരു ടിക്കറ്റ് കൗണ്ടർ കൂടി ആരംഭിക്കും. പാസഞ്ചേഴ്സ് എമിനിറ്റി കമ്മിറ്റി സംസ്ഥാന ചെയർമാൻ പി കെ കൃഷ്ണദാസ് പയ്യന്നൂരിൽ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. തിരുവനന്തപുരം വരാവൽ എക്സ്പ്രസ്, നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ്, കൊച്ചുവേളി ഭാവ്നഗർ എക്സ്പ്രസ് എന്നീ ട്രെയിനുകൾക്കാണ് പയ്യന്നൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചത്. തിരുവനന്തപുരം വരാവൽ തീവണ്ടിക്ക് തിങ്കളാഴ്ചയാണ് തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെടുന്നത്. ആ തീവണ്ടിക്ക് പയ്യന്നൂർ സ്റ്റോപ്പ് അനുവദിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നാഗർകോവിൽ നിന്ന് പുറപ്പെടുന്ന നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ് അത് ചൊവ്വാഴ്ചയാണ് നാഗർകോവിൽ നിന്ന് പുറപ്പെടുന്നത്. ആ ട്രെയിനിന് തീവണ്ടിക്കും ഇവിടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. ഇതേപോലെ എല്ലാ ആഴ്ചയും വ്യാഴാഴ്ച കൊച്ചുവേളിയിൽ നിന്ന് ആരംഭിക്കുന്ന കൊച്ചുവേളി ഭാവ്നഗർ എക്സ്പ്രസ് അതായത് 19259 കൊച്ചുവേളി ഭാവ്നഗർ എക്സ്പ്രസ്സിനും നമ്മുടെ പയ്യന്നൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. ഇപ്പൊ മൂന്ന് തീവണ്ടികൾക്ക് നമ്മുടെ പയ്യന്നൂരിൽ സ്റ്റോപ്പ് അനുവദിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം വരാവൽ എക്സ്പ്രസ്, നാഗർകോവിൽ ഗാന്ധിധാം എക്സ്പ്രസ്, എറണാകുളം ഓഖ എക്സ്പ്രസ്, മംഗലാപുരം ചെന്നൈ വെസ്റ്റ് കോസ്റ്റ്, ചെന്നൈ മംഗലാപുരം വെസ്റ്റ് കോസ്റ്റ് എന്നീ ട്രെയിനുകൾക്കാണ് കണ്ണപുരത്ത് സ്റ്റോപ്പ് അനുവദിച്ചത്. പുതിയ ഒരു ടിക്കറ്റ് കൗണ്ടർ എന്നതും പയ്യന്നൂരിലെ യാത്രക്കാരുടെ ദീർഘകാല ആവശ്യമായിരുന്നു. ഒരു കൗണ്ടർ കൂടി വരുന്നതോടെ ഒരു പരിധിവരെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. ജീവനക്കാരുടെ ട്രാൻസ്ഫർ പ്രക്രിയയ്ക്ക് ശേഷമാകും പുതിയ കൗണ്ടർ നിലവിൽ വരിക. ഒരു എ ടി എം മെഷീൻ കൂടി പയ്യന്നൂരിൽ സ്ഥാപിക്കും. കൊയിലാണ്ടിയിലും പഴയങ്ങാടിയിലും തലശ്ശേരിയിലും ഓരോ വെൻഡിംഗ് മെഷീൻ കൂടി വരും. കൃഷ്ണദാസ് അറിയിച്ചു. ഒന്നുകൂടി ആവശ്യമാണെന്നായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു കൗണ്ടർ കൂടി അവിടെ അനുവദിക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ ഏതാനും ദിവസങ്ങൾക്കകം പുതിയ ജീവനക്കാരുടെ വിന്യാസങ്ങൾ ട്രാൻസ്ഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആ ട്രാൻസ്ഫറുകൾ നടന്നതിന് ശേഷം ഉന്നത ഉദ്യോഗസ്ഥന്മാരുമായിട്ട് നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചത് ഈ ട്രാൻസ്ഫർ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നു. അതിനുശേഷം രണ്ടാമത്തെ കൗണ്ടർ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ. ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ്, സംസ്ഥാന സമിതി അംഗം കെ കെ ശ്രീധരൻ, മണ്ഡലം വൈസ് പ്രസിഡന്റ് മണിയറ രാഘവൻ, മണ്ഡലം ട്രഷറർ രമേശൻ കാര, എസ് സി മോർച്ച മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് പെരുമ്പ എന്നിവർ കൃഷ്ണദാസിനൊപ്പം വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.